ദൈവത്തിന് സ്തോത്രം. ഒരു സാക്ഷിയായി നിൽപ്പാത്തക്കൊണ്ട് ഈടാക്കിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് രണ്ട് പൈതങ്ങളുണ്ട്, വർഷ അർഷ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് 2020 December 2 ഒരു പനി വന്നു. പേരുക്കട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ നിന്ന് പനി കുറയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അന്നനാളത്തിൽ ക്യാൻസറാണെന്ന് പറഞ്ഞു. പിന്നെ RCCയിലോട്ട് വിട്ടു. അങ്ങനെ ഹീമ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വയറിൽ ഇത് റൈസ് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു മൂക്കിൽ കൂടെ. അങ്ങനെ ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞു. മൂക്കിൽ കൂടെ റൈസ് ട്യൂബ് ഇട്ടിട്ട് കയറിയില്ല. അരമണിക്കൂറോളം അവർ നോക്കി. രണ്ടു ദിവസം റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ദിവസം പറഞ്ഞു കയറിയില്ലെങ്കിൽ വയറ് ഹോൾഡ് ചെയ്ത് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അന്നും കയറിയില്ല. മൂന്നാമത്തെ ദിവസം അവർ കുറച്ചൊക്കെ നോക്കിയിട്ട് അവർ ഇങ്ങനെ തിരിച്ചു വരും മുമ്പേ ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം തന്നെ കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ വന്ന് ഇട്ട ഉടനെ അത് കയറി. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അന്നനാളം കംപ്ലീറ്റ് അളവാണ്. അതുവഴി ആഹാരമൊന്നും ഇറങ്ങൂല. ഞങ്ങളെ പ്രാർത്ഥനയുടെ ഇതിൽ അവർ ഡോക്ടേഴ്സ് ചോദിച്ചു ഇത് ആഹാരം കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എല്ലാം കഴിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് യേശു ക്രിസ്തു സൗഖ്യമാക്കി. 8 രാത്രി നമ്മുടെ സഹോദരങ്ങളും അവരുടെ മക്കളും എല്ലാവരും കൂടി ഒന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. ഈ സഭയിലെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സഭയിലെ വിശ്വാസികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷിയിൽ നിന്ന് ഇരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു സാക്ഷിയെ നിൽക്കുവാൻ ദൈവനിടയി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 2021 ക്യാൻസറാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജിൽ വെച്ച്. അവിടെ നിന്നാണ് ഞങ്ങൾ RCCയിലോട്ട് വിട്ടത്. അവിടെ വന്ന് ഈ ക്ലിനിക്കിലാണ് ആദ്യം കാണിച്ചത്. അവിടെ വന്നപ്പോൾ ആദ്യം അവർ ടെസ്റ്റ് ചെയ്ത് ബയോപ്സി ചെയ്തപ്പോൾ അറിഞ്ഞത് ലിംഫോമയാണെന്നാണ് അറിഞ്ഞത്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ക്യാൻസറാണ് അത്. മരുന്ന് അത് പൂർണ്ണമായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കീമോ എടുക്കാനുള്ള ആരോഗ്യസ്ഥിതി ശരീരത്തിനുണ്ടായിരുന്നില്ല. അവർ റേഡിയേഷന് വേണ്ടിയിട്ട് അവർ എഴുതി റേഡിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു 30 April റേഡിയേഷന് വേണ്ടിയിട്ട് എഴുതി. എങ്കിലും അവർ പറഞ്ഞു ശരി, ഒന്നും കൂടി റേഡിയേഷൻ എടുക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് വീണ്ടും ഈ റിസൾട്ട് ഒന്നുകൂടി ഞങ്ങൾ പുറത്ത് മെഡിക്കൽ കോളേജിൽ പത്തോളജി കൊടുത്താണ് അത് ചെയ്തത്. അപ്പോഴാണ് അറിഞ്ഞത് ലിംഫോമയാണെന്ന്. എന്നിട്ട് അവർ പറഞ്ഞു ആ അത് ഒന്നും കൂടി ഒന്ന് വാങ്ങി RCCക്ക് അകത്ത് ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും റേഡിയേഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ബയോപ്സിയുടെ റിസൾട്ട് ഒന്നുകൂടി അവർ റിവ്യൂ ചെയ്തു. ഒരു 12 വിഭാഗങ്ങൾ അവർ പരിശോധിച്ചപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇത് ലിംഫോമയല്ല, ഇത് റയറായിട്ട് വരുന്ന ഇത് സാർക്കോമയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ക്ലിനിക്കിൽ നിന്ന് ഞങ്ങൾ എയിലോട്ട് വിട്ടു. അവിടെ ഡോക്ടർ പറഞ്ഞത് ഈ സാർക്കോമ എന്ന് പറയുന്ന ഈ അസുഖത്തിന് മെഡിസിനൊന്നുമില്ല, അത് സർജറിയാണ് അതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടെ നിന്ന് സർജറി വിഭാഗത്തിലോട്ട് വിട്ടു. അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ നോക്കിയപ്പോൾ ഈ നെഞ്ചിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ട് എന്തായാലും സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സർജറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അവർ ഞങ്ങളെ വീണ്ടും ആ ഏ ക്ലിനിക്കിലോട്ട് തന്നെ വിട്ടിട്ട് അവിടെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് കീമോ എടുക്കാം, ഇത് എത്രത്തോളം അത് വിജയിക്കുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, കാരണം ഈ ഇതിന് മരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കീമോ എടുക്കാമെന്ന് പറഞ്ഞ് 6 വേണ്ടിയിട്ട് അവർ എഴുതി. 6 എഴുതി 2 ചെയ്തു. കാരണം അത് ശരീരത്തിൽ അത് താങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ 2 ചെയ്തു. ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ 6 പൂർത്തിയാക്കി. ഒരു 4 എടുത്തിട്ട് അവർ വീണ്ടും ഒന്ന് സ്കാനും ചെയ്തു. സ്കാനും ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു ഈ അസുഖം എന്തായാലും അത് വളർന്നിട്ടും ഒന്നുമില്ല, ചെറുതായിട്ടുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അവർ 6 എടുത്തു. 6 എടുത്ത് 6 കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും ഒരു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തു. പെറ്റ് സ്കാനിങ് ചെയ്തപ്പോൾ അത് അസുഖം മാറി, പക്ഷേ അതിൻ്റെ ഒരു തടുപ്പ് ഒരു ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അവർ വീണ്ടും അവർ സർജറിയിലോട്ട് വിട്ടു. സർജറിയിൽ വിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫെബ്രുവരി 8 ഒരു ഡേറ്റ് തന്നു സർജറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ബ്രോങ്കോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രോങ്കോസ്കോപ്പി ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ ആ തടുപ്പ് അത് ലെൻസിലോട്ട് ഇരിക്കുന്നത് കൊണ്ട് അത് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
സർജറി ചെയ്തു. വീണ്ടും ഞങ്ങൾ വീണ്ടും ഇവിടെ ഇവിടെ സഭയിലൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ കീമോ ഒന്നുമില്ല, ഒരു മെഡിസിനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു. വീണ്ടും ഫെബ്രുവരി 4-ാം തീയതി ഒന്നും കൂടി ഒന്ന് സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ സ്കാനിങ് ചെയ്തു. സ്കാനിങ് ചെയ്തപ്പോൾ ആ തടിപ്പ് പോലും അവിടെ ഇല്ലെന്ന് എന്നെ അറിയുവാൻ ഇടയായി. ആ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ഈ അസുഖം തുടങ്ങി ഒരു 1 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭവനത്തിലെ ഒരു ബന്ധു, ഒരു പാസ്റ്റർ ഞങ്ങൾ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. കൂട്ടിക്കൊണ്ടുവന്നപ്പോഴത്തേക്ക് അദ്ദേഹം കൊല്ലത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം വന്ന് ഈ അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു ബന്ധു ഞങ്ങളുടെ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നത്. കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു അതേ സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു എവിടെയാണ് സ്നാനപ്പെട്ടതെന്ന് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു KFM-ലാണ് സ്നാനപ്പെട്ടത്, അവിടുത്തെ ചർച്ചിലാണെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ഞാനിവിടെ അടുത്ത് CSI ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചുമ്മയല്ല ഈ അസുഖം വന്നത്, നിങ്ങൾ ദൈവത്തെ പറ്റിച്ചു, CSA-ക്കാരെ പറ്റിച്ചു, ബന്ധക്കോസുകാരെ പറ്റിച്ചു, എല്ലാവരെയും പറ്റിച്ചു. നിങ്ങൾക്ക് ഇനി ആര് വന്നാലും ഒരു KFM-ഓ അല്ലെങ്കിൽ ഒരു കരിസ്മയോ CSI-ക്കാരോ ആര് തന്നെ വന്നാലും ശരി തന്നെ, ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറില്ല. അത് കാരണം 4-ാം 5-ാം മാസം എന്നോടും എൻ്റെ മക്കളോടും പറഞ്ഞു, 4-ാം 5-ാം മാസം മാത്രമേ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അത് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. കാരണം ഈ ഇരിക്കുന്നത് പോലെ അല്ല, കാരണം അയാൾ അദ്ദേഹത്തിൻ്റെ അകം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അസുഖം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഇതായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടൊരു 4-ാം 5-ാം മാസം അല്ലാതെ അദ്ദേഹം ജീവിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അപ്പോഴും നമുക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന ആളിനെ തന്നെ അദ്ദേഹം വഴക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. പക്ഷെ ഇന്ന് ഇത്രയും 1 വർഷം വരെ ആയി എങ്കിലും കർത്താവെന്ന് സ്കാനിങ് എടുത്തപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊന്നും ഒരു കേടുപാടുകളോ ഒന്നും തന്നെ ഇല്ലാതെ ദൈവം കാത്തു പരിപാലിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ നിന്ന് പാസ്റ്റർമാർ വന്നു. ആ സമയത്തൊക്കെ ശരീരത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 37 കിലോ ആയിരുന്നു. ആ 37 കിലോ ആയിരുന്ന സമയത്തൊക്കെയാണ് ഇവിടെ നിന്ന് പാസ്റ്റർമാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചത്. ആ സമയത്ത് പറഞ്ഞു, എന്തായാലും പഴയ ശരീരം ശരീരത്തെ പോലെ, കാരണം പാസ്റ്റർമാർക്കറിയാം മുന്നേ ഉള്ള ശരീരം. കാരണം ആ 37 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ഒരു വെയിറ്റാണ് ആ ശരീരം. ആ ഒരു സമയത്ത് എൻ്റെ പാസ്റ്റർമാരോട് വന്നിട്ട് പറഞ്ഞു, ആ പഴയ ഒരു ശരീരം പോലെ ആവും എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഒരു പഴയ ആ ഒരു എല്ലാ രോഗങ്ങളും മാറും, എല്ലാം പഴയതുപോലെ തന്നെ ആവുമെന്ന് അന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്തൊക്കെ പറഞ്ഞു. കാരണം അങ്ങനെ പറയാനിടയായി. ദൈവം ഇത്രത്തോളം സൗഖ്യം തന്ന് ഞങ്ങളിവിടെ ആക്കിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ മാസം 17-ാം തീയതി 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് അവിടെ RCC-യിൽ പോകാനിടയായി. അവിടെ പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഇത് 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഈ സാർക്കോമ എന്ന് പറയുന്നത്. കാരണം ഈ RCC-യുടെ ചരിത്രത്തിൽ 15 വർഷത്തിന് ശേഷം 3-ോ 4-ോ പേർക്ക് മാത്രമേ ഈ അസുഖം വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും എൻ്റെ കർത്താവ്, ജീവിക്കുന്ന കർത്താവ് നമുക്ക് പരിപൂർണമായൊരു വിടുതൽ തന്ന് ഇവിടെ ആക്കിയിരിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി 8 മണിക്ക്, വേറെ ആരും ഉണ്ടായിരിക്കില്ല എങ്കിലും, എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ ഈ ഒരു വിഷയത്തിന്മേൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഈ സഭയായിട്ടും ഞങ്ങളുടെ എന്ത് വിഷയമുണ്ടെങ്കിലും ഞങ്ങൾ ഈ സഭയിൽ വിളിച്ച് പറയും. കാരണം ഓരോ സർജറിയുടെ ഡേറ്റ് തന്നപ്പോഴത്തേക്കും, ഓരോ സ്കാനിങ്ങിൻ്റെയൊക്കെ സമയം ഡേറ്റ് തന്നപ്പോഴൊക്കെ ഞങ്ങൾ പറയും. അപ്പോഴും ഇവിടെ നിന്ന് അമ്മ പറയുമായിരുന്നു, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു വിളിച്ച് പറഞ്ഞു, അതൊന്നും കാരണം സർജറിയുടെ ഒരു ആവശ്യവുമില്ല, ദൈവം പരിപൂർണമായൊരു വിടുതൽ തരും എന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ. കാരണം അത് ആ ഒരു ബലത്തോടുകൂടി ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ പോകും. പക്ഷേ അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് ഡോക്ടർ പറയുന്നത്, ഒരു സർജറി വേണ്ട എന്നുള്ള ഒരു ഇത് അത് തന്നെയാണ് പറയുന്നത്. കാരണം സർജറി ചെയ്യാൻ പറ്റൂല എന്ന് February 4-ാം തീയതി ഡേറ്റ് തന്ന സമയത്ത്, ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വളരെ വിഷമമായി. കാരണം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, സർജറിയിലൂടെ അല്ലാതെ ഈ ഒരു അസുഖം മാറില്ല എന്ന്. ആ ഒരു സമയമൊക്കെ ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. കാരണം സർജറിയിലൂടെ ഈ അസുഖം മാറിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ്, കാരണം മെഡിസിൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ അതല്ലാതെ ദൈവം ഞങ്ങൾക്ക് പരിപൂർണമായൊരു വിടുതൽ ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഞങ്ങളുടെ ഭർത്താവിൻ്റെയും തന്നു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും 3 മാസത്തിലൊരിക്കൽ ഒരു ഫോളോ അപ്പ് ഉണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഈ ഒരു റിസൾട്ട് ഞങ്ങളെ ഈ മെഡിക്കൽ ഇതിന് വേണ്ടിയിട്ട് അയക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പരിപൂർണമായ സമ്മതമാണ്, കാരണം ഇത് ഒരു അത്ഭുതമാണ്. കാരണം ഒരു 15 വർഷത്തിൽ ഈ 4 പേർക്ക് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എങ്കിലും ആ ഒരു വിടുതൽ, ദൈവം ഞങ്ങൾക്ക് തന്ന വിടുതൽ അവർക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് മാറുവാൻ ദൈവം ഇടയായി. അത് പ്രാർത്ഥനയിലൂടെ, ഈ ഒരു സഭയിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം.